രാജു അബ്രഹാം, വിശ്വാസ പ്രതിസന്ധിയിലാണോ സിപിഎമ്മും സർക്കാരും? ഒരിക്കലുമല്ല. ഇപ്പൊ ശബരിമല വളരെ ശാന്തമാണ്, അവിടെ യാതൊരു പ്രശ്നവുമില്ല. ശബരിമല ഒരു വിവാദ സ്ഥലവുമല്ല. ഇപ്പോൾ അവിടെ തീർത്ഥാടകർ വളരെ ഭംഗിയായിട്ട് വരുന്നു, അവിടെ വളരെ സമാധാനപരമായി അവിടെ തീർത്ഥാടനം നടക്കുന്നു. അവിടെ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ചില പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പം അവിടെയുള്ളൂ. RT-PCR ടെസ്റ്റ് എടുക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ശബരിമല വിഷയം ഇവിടെ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൻ്റെ മുമ്പിലാണ്. അത് സംബന്ധിച്ച് വളരെ വ്യക്തമായും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, വിധി വന്ന ശേഷം ബന്ധപ്പെട്ടവരുമായി എല്ലാം ആലോചിച്ച് ആ വിധി നടപ്പാക്കും. അതായത് മുമ്പത്തെ തെറ്റ് ആവർത്തിക്കില്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് നടപ്പാക്കും. തീർച്ചയായിട്ടും അത് ആവർത്തിച്ച് അത് ആലോചിച്ച് മാത്രമേ വിധി നടപ്പാക്കത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് മുമ്പ് ആലോചിക്കാതിരുന്ന ഒരു തെറ്റായി പോയെന്ന് ഏറ്റുപറഞ്ഞെങ്കിലും കൂടെ. അല്ല, അത് ഏറ്റുപറയുന്ന ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഇവിടെ വിധിയെ സംബന്ധിച്ച് വിശാല ബെഞ്ചിന്റെ വിധി അത് വരട്ടെ, അത് വന്നതിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ ഇനി പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഒരു നിലപാട് വേണ്ടേ ശ്രീ രാജു അബ്രഹാം? ഈ പത്തനംതിട്ടയിൽ തന്നെയാണ് ശ്രീ പിണറായി വിജയൻ വന്ന് പറഞ്ഞ് നാലോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നതല്ല ഞങ്ങളുടെ നയമെന്ന്. രാജകുടുംബത്തെക്കുറിച്ച്, ശബരിമലയുടെ ചരിത്രത്തെക്കുറിച്ച്, അത് ഏതൊക്കെ തരത്തിലാണ് ഈ വിധിയെ ബാധിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രസംഗിച്ച സ്ഥലമാണ് ഈ പത്തനംതിട്ട. എന്നിട്ട് ഇപ്പോൾ നിലപാട് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് CPM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം. എന്താണ് നിലപാട്? ആ നിലപാട് വളരെ കൃത്യമാണ്, ഒരു ഒഴിഞ്ഞു മാറലുമില്ല. ആ കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ് ഉണ്ടായത് മലപ്പുറത്ത് വെച്ച്. ആ നിലപാടാണ്, അതാണ് നിലപാട്. ആ നിലപാടെന്ന് പറയുന്നത് വിധി വന്ന ശേഷം ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നടപ്പാക്കും, ഇതാണ് വ്യക്തമായിട്ടുള്ള നിലപാട്. അതിനകത്ത് ആർക്കും യാതൊരു ദോഷവും ഇല്ല. കാരണം സമാധാനപരമായി ശബരിമല പോകണം എന്നത് തന്നെയാണ് നേരത്തെയുള്ള അഭിപ്രായം. സുപ്രീം കോടതിയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് വന്ന അഭിപ്രായങ്ങൾ അത് മാത്രമാണ്. സുപ്രീം കോടതി അതിൽ CPM പരസ്യമായി പറഞ്ഞ നിലപാടുണ്ട്, സർക്കാർ എടുത്ത നിലപാടുണ്ട്, അതിൽ മാറ്റമുണ്ടോ? സുപ്രീം കോടതി വിധി ഞാൻ നടപ്പാക്കത്തില്ല എന്നൊരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അങ്ങനെ നടപ്പാക്കാമെന്നേ പറയാൻ കഴിയൂ. അപ്പൊ അത് അന്നത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി. പക്ഷെ അതിനുശേഷമാണല്ലോ നമ്മളിത് വിശാല ബെഞ്ചിന് ഇത് സുപ്രീം കോടതി തന്നെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല. ആ വിധി പ്രസ്താവിച്ചതിന് ശേഷം അന്ന് തന്നെ സുപ്രീം കോടതി ഇത് വിശാല ബെഞ്ച് കൂടി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഗവൺമെൻറ് അത്തരത്തിലൊരു നിലപാട് മാത്രമേ സ്വീകരിക്കത്തുള്ളായിരുന്നു. അങ്ങനെ നിർഭാഗ്യവശാൽ പറഞ്ഞില്ല. അങ്ങനെ പറയുന്നതിന് പകരം ഇത് പറയുമ്പോൾ അങ്ങനെ ഉറച്ചു പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. ദേവസ്വം മന്ത്രി പറയുന്നു അന്നൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഖേദകരമാണ്, ദുഃഖകരമാണ്, സങ്കടകരമാണ് എന്നൊക്കെ. പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നു അങ്ങനെ ഖേദം പ്രകടിപ്പിക്കേണ്ട സാഹചര്യം എന്താണെന്നറിയില്ല, നടപ്പാക്കിയത് സുപ്രീം കോടതി വിധിയാണ്. മുഖ്യമന്ത്രി പറയുന്നു ഏത് സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രി അങ്ങനെ പറഞ്ഞതെന്നറിയില്ല, ഈ വിഷയം ഞാൻ അദ്ദേഹത്തോട് പിന്നെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന വിധി കൂടിയാലോചനകളിലൂടെ നടപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയമെന്ന്. ഇതൊക്കെ ഒഴിഞ്ഞു മാറൽ അല്ലെങ്കിൽ പിന്നെ എന്താണ്? പത്തനംതിട്ടയിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ അതേ ശബ്ദത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒരിക്കലുമല്ല, ഞാനത് പറഞ്ഞല്ലോ. അതായത് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ ഏത് മുഖ്യമന്ത്രി, പിണറായി വിജയൻ മാത്രമല്ല, അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മുഖ്യമന്ത്രി ആണെന്നുണ്ടെങ്കിലും ആ വിധിയെ സംബന്ധിച്ച് ബിനുവിനെ പോലെയുള്ള പത്ര ലേഖകന്മാർ, പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിധി നടപ്പാക്കാൻ കഴിയില്ല എന്നൊരിക്കലും പറയാൻ കഴിയത്തില്ല. അതേത് കാര്യത്തിലാണെങ്കിലും സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് ചോദിച്ചാൽ നടപ്പാക്കണമെന്നേ ഞാൻ പറയൂ. അത് ഏത് കേസിലാണെങ്കിലും അതെ, അത് മാത്രമേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. അന്നും അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ചിത്രം മാറി. ഇപ്പോൾ അത് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിലേക്ക് നിൽക്കുന്നു, റിവ്യൂ പരിഗണനയിലാണ്. ആ റിവ്യൂ പരിഗണിച്ചുകൊണ്ടിരിക്കെ അതിൽ ഉയരുന്ന ചില ചോദ്യങ്ങൾ വിശാല ബെഞ്ചിന് വിട്ടു. വിശാല ബെഞ്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റിവ്യൂ പരിഗണിക്കും. അപ്പോൾ വിധിയിൽ മാറ്റമില്ല, സർക്കാരിന്റെ നിലപാടുണ്ടെങ്കിൽ അത് പറയുന്നതിനൊരു തടസ്സവുമില്ല. നാലോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ലെങ്കിൽ അത് ഉറച്ചു പറയാനുള്ള സമയവുമാണ്. സുപ്രീം കോടതി എന്റെ നിലപാട് മാറ്റി,
സുപ്രീം കോടതി നിലപാട് മാറ്റിയപ്പോഴാണല്ലോ ഇത് വിശാല ബെഞ്ചിന് വിട്ടത്. അവിടെയാണ് ഇവിടെ ഉള്ള ട്വിസ്റ്റ് വരുന്നത്, അവിടെയാണ്. അപ്പൊ ആ ട്വിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പുള്ള നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. പുതിയ സാഹചര്യത്തിൽ പുതിയ നിലപാടിലേക്ക് മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വരും, ഗവൺമെന്റിന് പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ അഭിപ്രായങ്ങൾ മുമ്പ് അങ്ങനെ വന്ന സംഭവത്തെ തുടർന്നുണ്ടായ കുറെ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ അത് ശബരിമലയിൽ ഉണ്ടാവണമായിരുന്നോ? അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രി അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ട് സ്ത്രീകൾ പോലീസ് അകമ്പടിയോടെ മല കയറിയതാണോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് കുറേയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറെ സംഭവങ്ങൾ അതുമായി ഓർത്തിൽ കെട്ടി അടിച്ചു എന്നൊക്കെ നിങ്ങളൊക്കെ പ്രസംഗിച്ചതാണ്. ശ്രീ രാജു അബ്രഹാം അല്ല അതിന് മണ്ഡലത്തിൽ, ശബരിമല ശ്രീ രാജുവിന്റെ മണ്ഡലത്തിലായതുകൊണ്ട് അങ്ങനെ പ്രസംഗിച്ചു കാണില്ല. പക്ഷെ പ്രസംഗിച്ച ഒരുപാട് സി പി എം നേതാക്കളുണ്ട്. അല്ല, അതെ, അങ്ങനെയുള്ള കുറേയേറെ സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രി അതിനെ ഉദ്ദേശിച്ചായിരിക്കാം പറഞ്ഞത്. എന്റെ വ്യക്തിപര അഭിപ്രായം, ഞാനത് പാർട്ടി അഭിപ്രായമൊന്നുമല്ല, അതായിരിക്കാം ചിലപ്പം പറഞ്ഞത്. അതുകൊണ്ട് അതിനെ നമ്മൾ ആ ഒരു സെൻസിലെടുത്താൽ മതിയെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പാർട്ടി നിലപാട് എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ സാഹചര്യത്തിൽ അവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി അത് ഇന്നലെ തന്നെ വ്യത്യസ്തമായിട്ടാണല്ലോ സൂചിപ്പിച്ചത്. ഇന്നലെ വീണ്ടും ആവർത്തിച്ചപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടേതത് ഗവൺമെന്റിന്റെ നയം വേറെ എന്നുള്ള രൂപത്തിലാണല്ലോ അത് പറഞ്ഞത്. പാർട്ടി നിലപാട് പറയുന്നത് ജനറൽ സെക്രട്ടറിയാണോ മുഖ്യമന്ത്രിയാണോ? അല്ല, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനാണ്. ഭരണകൂടത്തിന്റെ തലവനാണ് ഗവൺമെന്റ് എന്താണ് ആക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്. ശ്രീ എം എ ബേബി പറഞ്ഞിട്ടുണ്ടല്ലോ സർക്കാർ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഒരു പാർട്ടിയുടെ നയമാകണമെന്നില്ല, പാർട്ടിയുടെ നയം വ്യത്യസ്തമാകാം. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എം എ ബേബി എന്ന പൊളിറ്റ് ബ്യൂറോ മെമ്പർ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ല ഇതിനകത്ത് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നും ഇല്ല. എത്ര വിചാരിച്ചാലും ശബരിമല വിശ്വാസികളുടെ ഹൃദയത്തിൽ കയറി നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകില്ല. അതാണല്ലോ, നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പൊ കോന്നി ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പൊ അതിനുശേഷം ആ ഒരു ഏതെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടായോ? ഉണ്ടായില്ല, ഉണ്ടാവത്തില്ല. അത് പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയപ്പോൾ അത് സമ്പൂർണമായി ഇല്ലാതായി, സമ്പൂർണമായി ഇല്ലാതായി. കാരണം പിന്നെ തന്നെ പറഞ്ഞല്ലോ അത് പൂർണ്ണമായി ഇല്ലാതായി. കാരണം എന്താ? ശബരിമല ശാന്തമാണ്. ശബരിമല ശാന്തമായി തന്നെ തുടരണം. അത് വിശ്വാസികളുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, അത് ഈ കേരളത്തിൻ്റെ ആവശ്യമാണ്. ഈ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ ആവശ്യമാണ്. ആ നിലപാടിൽ തന്നെയാണ് അത് ഇനി സമാധാനപരമായിട്ടേ പോകും. അങ്ങനെ ഒരു സമാധാന പ്രസംഗമല്ല അന്ന് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി നടത്തിയത്. ശ്രീ